ഇപ്പോൾ സണ്ണിക്കുട്ടി എബ്രഹാം, രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, കെ സുധാകർ, ഇപ്പോൾ ഇന്നലെയുള്ള വിലയിരുത്തലിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരം, 20 സീറ്റുകളും നേടാൻ സാധിക്കും, അത് ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ്, സംഘടനാപരമായ മികവ് കൊണ്ടല്ല എന്നുള്ളതാണ്. ഇപ്പോൾ സുധാകരൻ കഴിഞ്ഞ ദിവസം തന്നെ ACC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിനോട് തൻ്റെ തിരിച്ചുവരവ് വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു, ഉടനെ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മറുഭാഗത്ത് പാർലമെന്ററി പാർട്ടി നേതാവിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ട്. ഈ പ്രശ്നം എങ്ങനെയാണ് കോൺഗ്രസ് പരിഹരിക്കാൻ പോകുന്നത്? ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, വാസ്തവത്തിൽ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു സമാന സാഹചര്യം ഉണ്ടായത് ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം ഹരിപ്പാട് മത്സരിക്കാൻ പോകുമ്പോൾ അന്ന് KPCC വൈസ് പ്രസിഡന്റ് ആയിരുന്ന തല്ലേക്കുന്നിൽ ബഷീറിന് ആ ചുമതല ഏൽപ്പിച്ചിട്ട്, പ്രസിഡന്റിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പൊ അദ്ദേഹം വോട്ടിംഗ് കഴിഞ്ഞു, പിന്നെ കൗണ്ടിംഗ് ഒക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം തിരിച്ചെത്തുന്നു. വളരെ സ്വാഭാവികമായിട്ട് അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം തിരിച്ചെടുത്തു എന്നല്ല, അദ്ദേഹം ഒഴിഞ്ഞു ആ സ്ഥാനത്തേക്ക് അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു സാഹചര്യം. അതിനെന്തെങ്കിലും തർക്കമുണ്ടായില്ല, അതിനി അത് കൗണ്ടിങ് കഴിഞ്ഞിട്ടാണ് ഇത് അദ്ദേഹം തിരിച്ചു വരേണ്ടതെന്ന കാര്യങ്ങളിലൊന്നും യാതൊരു സംശയം ഉണ്ടായില്ല. അപ്പൊ അത് വളരെ സ്വാഭാവികമായിട്ടൊരു നടപടിയായിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു സംഘടനാ രീതിയുടെ ന്യായ അന്യായങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം സുധാകരൻ മത്സരിക്കാൻ പോയ ഒഴിവിൽ പാർട്ടിയെ നയിക്കാൻ ഒരു സംവിധാനം എന്ന നിലയിലാണ് പിന്നെ ഹസൻ താൽക്കാലിക അല്ലെ ആക്ടിങ് KPCC പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടിംഗ് കഴിഞ്ഞു, അദ്ദേഹം ഇപ്പോൾ ഫ്രീ ആണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം തന്നെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് ആ ചുമതല തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ കൊടുത്തിട്ടില്ല. അപ്പൊ ഇന്നലെ ഒരു അവലോകന യോഗം നടക്കുന്നു. അപ്പം KPCC പ്രസിഡന്റ് ആണല്ലോ, ശരിക്കുള്ള KPCC പ്രസിഡന്റ് ആണ് അതിൽ അധ്യക്ഷ വഹിക്കേണ്ടത്. പക്ഷെ അദ്ദേഹം അല്ല അധ്യക്ഷനായത്, താൽക്കാലിക പ്രസിഡന്റ് തന്നെയാണ് അധ്യക്ഷൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കെ സുധാകരനെ വീണ്ടും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്ന് അവരോധിക്കുന്നതിൽ വലിയ ശക്തമായ എതിർപ്പുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇന്നലത്തെ ചർച്ച അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് സുധാകരന്റെ തിരിച്ചുവരവിനെ അംഗീകരിക്കാൻ എന്തെങ്കിലും കാര്യമായ ഒരു അല്ലെ ആ ഒരു ചിന്തയ്ക്ക് കാര്യമായ പിന്തുണ ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. KPCC ജനറൽ സെക്രട്ടറി ആണെങ്കിലും ഇപ്പൊ സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണെങ്കിലും ഇവിടുത്തെ നേതൃത്വമാണെങ്കിലും അല്പം കൂടെ കഴിയട്ടെ, ഈ ഈ പ്രോസസ് തീരട്ടെ എന്നുള്ള നിലയിൽ. ഇപ്പൊ ഈ പ്രോസസ് തീർന്നാലും സുധാകരൻ തിരിച്ചു വരുമോ, അതിന് ഈ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഓക്കെ June 4 വരെ കാത്തിരിക്കാം. എന്നാ തന്നെ അദ്ദേഹം വരുമോ, അതിന് യാതൊരു ഉറപ്പുമില്ല, ഒരു നിശ്ചയമില്ല ഒന്നിനും എന്ന മട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കാരണം ഇന്നലെ നികേഷ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ സംഘടനാ സംവിധാനത്തിന്റെ മികവല്ല ചർച്ചയായത്, മികച്ചതായിരുന്നു അല്ല, അത് വളരെ പരാജയമായിരുന്നു എന്നാണ് ഇന്നലത്തെ ചർച്ചകളിൽ ഉയർന്നു വന്ന ഓരോ മണ്ഡലങ്ങളിലെ ബൂത്ത് കമ്മിറ്റികള്, മണ്ഡല കമ്മിറ്റികളെത്രത്തോളം, പ്രത്യേകിച്ച് ബൂത്ത് കമ്മിറ്റികളെത്രത്തോളം നിഷ്ക്രിയമാണ് ഓരോ സ്ഥാനാർത്ഥികളും അതിന്റെ കണക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? അതായത് പിന്നെ സുധാകരൻ പ്രസിഡന്റായ KPCC സംവിധാനത്തിൽ സംഘടനയെ കാര്യമായി ചലിപ്പിക്കാവുന്ന ഒരു അവസ്ഥയല്ല, സംവിധാനമല്ല ഉള്ളത് എന്ന് ഇന്നലത്തെ യോഗം ഏതാണ്ട് വോട്ടിട്ടൊന്നും ആയിരിക്കില്ല, പക്ഷേ ഏകകണ്ഠമായിട്ട് ഏകാഭിപ്രായത്തിൽ അങ്ങനെ ഒരു നിലപാട് എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് തിരിച്ചവരും അത്ര എളുപ്പമായിരിക്കില്ല. അത് ഏത് ഇപ്പം താങ്കൾ ചോദിച്ചതുപോലെ അതിൻ്റെ ഒരു അദ്ദേഹം മാറുമോ, മാറിയാൽ ആര് വരും, എങ്ങനെ പ്രസിഡന്റിനെ മാറ്റാൻ പറ്റുമോ? ഇപ്പം നല്ലൊരു മികച്ച ഒരു നേട്ടം ഉണ്ടാവുകയാണ്, 16-17 സീറ്റ് കിട്ടിയാൽ തന്നെ അത്ര മോശമല്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നാൽ ഒരു പ്രസിഡന്റിനെയൊക്കെ മാറ്റാൻ പറ്റുമോ? അത് എന്താണ് ഇവര് എടുക്കാൻ പോകുന്ന മോഡസ് ഓപ്പറാണ്ടി എന്നുള്ളത്, അതിനകത്ത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഉണ്ടാകുന്ന ഫലം അല്ലെങ്കിൽ ഒരു മികച്ച ഫലം ഉണ്ടാവുന്നോ, ഇതൊക്കെ ആശ്രയിച്ചാണ്. ദേശീയ തലത്തിൽ ഒരു വൻ പരാജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ മല്ലികാർജ്ജുനയുടെ ഖാർഗെയുടെ കാര്യവും രാഹുൽ ഗാന്ധിയുടെ കാര്യവും ഒക്കെ ആയിരിക്കും അവിടെ ആദ്യമായിട്ട് ചിന്തിക്കുക. അപ്പൊ ഇവിടുത്തെ ഇതിന് വലിയൊരു പ്രസക്തിയൊന്നും പ്രാധാന്യമൊന്നും കിട്ടാൻ പോകുന്നില്ല, സമയമെടുക്കും, അത് സംഘർഷം കൂടുതൽ മൂപ്പിക്കാമെന്നല്ലാതെ വേറെ എന്തെങ്കിലും ഇല്ല. അപ്പൊ ഇത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, ദേശീയ തലത്തിലുള്ള ഫലം, കേരളത്തിലെ ഫലം, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് എങ്ങനെ പരിഹരിക്കുമെന്നൊരു ചോദ്യത്തിന് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്കൊരു മറുപടി പറയാൻ സാധിക്കും. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ താങ്കൾ ശരിയാവണം ചൂണ്ടിക്കാണിച്ച ഒരു ഉദാഹരണം,
രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷനായി പോയപ്പോൾ പോളിംഗ് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് സ്വാഭാവികമായി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വരാൻ സാധിച്ചു. സുധാകരൻ അങ്ങനെ സ്വാഭാവികമായി വരാൻ സാധിക്കാത്തതിൻ്റെ കാരണം സുധാകരൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവർക്ക് അക്കാര്യത്തിൽ എതിരഭിപ്രായമുണ്ട് എന്നതായിരിക്കാം എന്നുള്ളതാണ്. ഇവിടെ സുധാകരൻ സാധാരണഗതിയിൽ ഇത്തരം സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെയും കടുത്ത നിലപാടെടുക്കുന്ന ആളാണ്, പെട്ടെന്ന് ചാടിക്കേറി അഭിപ്രായം പറയുന്ന ആളാണ്. ഏറ്റവും ഒടുവിൽ ഞാൻ മാതൃഭൂമി ടെലിവിഷനിൽ ഒരു സുധാകരൻ്റെ ഇൻ്റർവ്യൂ കണ്ടത് ഒരിക്കലും ബി ജെ പിയിലേക്ക് പോവുകയില്ല എന്ന ചോദ്യത്തിന് ഇപ്പോഴില്ല എന്ന മറുപടിയാണ് നൽകിയത്. എന്ന് വെച്ചാൽ അദ്ദേഹം ആ വിഷയത്തിൽ കൺസിസ്റ്റൻ്റ് ആണ്. ഇതാണ് എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തോട് അവരെ സമ്മർദ്ദത്തിലാക്കി പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്നാണ് സുധാകരൻ കരുതുന്നത്. ആ നിലയിൽ തന്നെയാണ് അദ്ദേഹം വളരെ സ്ഥിരമായ രീതിയിൽ അതേ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴില്ല, എനിക്ക് പോകണമെങ്കിൽ പോകും എന്നൊക്കെ. ശ്രീ സണിക്കുട്ടി അബ്രഹാം, അത്തരത്തിലൊരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെയോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൻ്റെയോ ആവശ്യം സുധാകരന് വരുമോ? അല്ല, ഇതിനകത്ത് സ്വാഭാവികമായി വരേണ്ടതായിരുന്നുവെന്ന അഭിപ്രായത്തോടെ എനിക്ക് ഒരു നമ്മളതിൻ്റെ പാർട്ടി ഒരു ഏതൊരു പാർട്ടിയുടെയും സംഘടനാ രീതി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ തൽക്കാലത്തേക്ക് ഒരു സ്ഥാനം ഒഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ കൊടുക്കുക എന്നുള്ളതാണ്. രോഗം കൊണ്ട് പലരും അങ്ങനെ ഉണ്ടല്ലോ, രോഗാവസ്ഥയിലാകുമ്പോൾ ചിലപ്പോൾ ചില സ്ഥാനങ്ങൾ ഒഴിയും, അപ്പോൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ കൊടുക്കും. പക്ഷെ ഇത് കൊടുക്കുന്നില്ല. ആ കൊടുക്കാത്തതിന് പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടിയിലെ ഒരു വലിയ ബഹുഭൂരിപക്ഷം വിഭാഗത്തിന് ഒരു അഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ താങ്കൾ ചോദിച്ചത് ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണോ? ഞാൻ ഈ മനോരമ മാതൃമയിലെ ആ ഇന്റർവ്യൂ കണ്ടത്, അതിനകത്ത് ഞാൻ പോണോ പോകട്ടെ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും, അതെനിക്ക് അപ്പോഴും തീരുമാനിക്കും, എന്റെ പട്ടി പോലും പോവില്ല എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ചില പ്രത്യേക രീതികൾ. ഇപ്പം ബി ജെ പിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ മാത്രമല്ല, അദ്ദേഹം കെ പി സി സി നടത്തിക്കൊണ്ടു പോയ രീതിയിൽ അതൊരു സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കോക്കസ്. ഇപ്പൊ നമുക്കറിയാം അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഒരു കോക്കസിനെ ഒന്നും ഭരണം ഏൽപ്പിച്ചാലും നടക്കത്തില്ല. ഇവിടെ ഞാൻ നികേഷുമായിട്ടുള്ള ചർച്ചകളിൽ തന്നെ പറഞ്ഞിട്ട് ഒരു അഞ്ചു പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോയിരുന്നത്. അതിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അതൊരു കണ്ണൂർ ബേസ്ഡ്, ഇപ്പം സി പി എമ്മിലെ കണ്ണൂർ ലോബി എന്നൊക്കെ പറഞ്ഞ ഒരു കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘമാണ് അതിവിടെ നടത്തിക്കൊണ്ടു പോയിരുന്നത്. പിന്നെ അച്ചടക്ക നടപടികളിൽ അദ്ദേഹം എടുത്ത അതൊരു കാർക്കശ്യമാണോ? അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ അച്ചടക്കം തിരിച്ചു വന്നു? ഇല്ലല്ലോ. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? സെമി കേഡർ പോയിട്ട് ഒരു ക്വാർട്ടർ ഭാഗം പോലും ഒരു കേഡറും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞത് താങ്കൾ തന്നെയാണ് ചൂണ്ടിക്കാണിച്ച തിരുവനന്തപുരത്ത് 200 or 224 ബൂത്തുകളിൽ, പോളിംഗ് ബൂത്തുകളിൽ ഇരിക്കാൻ ANM മാരുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് കേഡർ പാർട്ടിയാണ്? എന്ത് സെമി കേഡറാ? അല്ലെ, എന്ത് കാൽഭാഗമെങ്കിലും പിന്നെ കേഡറായിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ പിന്നെ ഒരു ഈ ഇപ്പൊ ബി ജെ പിയിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എത്രയോ പേർക്ക് ഇവിടെ പിന്നെ നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്ത് പാർട്ടിയിൽ സ്ഥാനങ്ങൾ നേടുകയോ സ്ഥാനാർത്ഥിത്വം നേടുകയോ ഒക്കെ ചെയ്യാൻ, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു ഒരു സംസാര രീതി എന്നപ്പുറത്ത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ സ്വതസിദ്ധമായ സംസാര രീതികൾ പാർട്ടിയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പലരെയും അകറ്റിയിട്ടുണ്ട്. ഈ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മറുതലിച്ചു നിൽക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, സഹകരിക്കാതെ നിൽക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അത് നമ്മൾ വേണമെങ്കിൽ ഒരു പുതിയ തലമുറ മാറ്റമായിട്ട് ഒരു പുതിയ ടീം വന്നതെന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ വരുന്ന ടീം പഴയ ടീമിനേക്കാൾ മികച്ചതായിരിക്കണം, മെച്ചപ്പെട്ടതായിരിക്കണം, ഇരട്ടി മെച്ചപ്പെട്ടതായിരിക്കണം. മെച്ചപ്പെട്ട പോലെ ഇരട്ടിയോ രണ്ടിരട്ടിയോ മെച്ചപ്പെട്ടതായിരിക്കണം, അതായിരുന്നില്ല, അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ബ്ലാക്ക് മെയിലിംഗ് ഒന്നും വിലപ്പോകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഏത് രീതിയിലാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. പിന്നെ ദേശീയ തലത്തിലുള്ള ഫലവും കേരളത്തിലെ ഫലവും ഒക്കെ അതിനെ ഇത് ഒരു ടൈം ബൈയിങ്ങിന് വേണ്ടിയുള്ള ഒരു ഒരു തന്ത്രമാണ് ഇപ്പോഴേ. ദേശീയ തലത്തിലെയും കേരളത്തിലെയും പ്രകടനം അതിനൊരു സ്വാഭാവിക തീരുമാനത്തിലേക്ക് എത്തിക്കും, ഇപ്പൊ തല പുണ്ണാക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. അതെ, അതാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വെയിറ്റ് ചെയ്യുക, അതാണ് ടൈം ബൈയിങ് ആണ്, സമയം നേടിയെടുക്കുക, കിട്ടുക, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം.